കെ വിദ്യ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി അടുത്തയാഴ്ചത്തേക്ക് മാറ്റി വ്യാജരേഖ ചമച്ച് കരിന്തളം കോളേജിൽ നിയമനം നേടിയതിനും അട്ടപ്പാടി കോളേജിൽ നിയമനം നേടുവാൻ ശ്രമിച്ചതിനുമാണ് വിദ്യക്കെതിരെ കേസെടുത്തിരിക്കുന്നത് നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണവും എന്നും നിങ്ങൾക്കൊപ്പം ജ്വല്ലറി ബാങ്ക് റോഡ് അൻകോട്ട് റോഡ് കാസർഗോഡ് വ്യാജരേഖ കേസിൽ പ്രതിയായ കെ വിദ്യ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി അടുത്തയാഴ്ചത്തേക്ക് മാറ്റി ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ ഹർജി രാഷ്ട്രീയ നേട്ടത്തിനുവേണ്ടി കെട്ടിച്ചമച്ച കേസാണെന്നാണ് ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിദ്യയുടെ വാദം ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയത് നിലനിൽക്കില്ലെന്നും കേസ് അന്വേഷണവുമായി സഹകരിക്കുവാൻ തയ്യാറെന്നും വിദ്യ കോടതിയെ അറിയിച്ചിരുന്നു അട്ടപ്പാടി ഗവൺമെൻറ് കോളേജിലെ അഭിമുഖത്തിന് മഹാരാജാസ് കോളേജിന്റെ പേരിൽ വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചതിൽ കോളേജ് അധികൃതർക്ക് സംശയം തോന്നിയതോടെയാണ് വിദ്യയുടെ തട്ടിപ്പ് പുറത്തു വന്നത് തുടർന്ന് വിദ്യ കരിന്തളം കോളേജിൽ ജോലി ചെയ്തത് വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാണെന്ന് കണ്ടെത്തി ഇതിൽ നീലേശ്വരം പോലീസ് വിദ്യയ്ക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തിവരികയാണ് അഗളി നീലേശ്വരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച് ആഴ്ചകൾ പിന്നിട്ടിട്ടും വിദ്യയെ കണ്ടെത്തുവാൻ ഇതുവരെയായും പോലീസിന് സാധിച്ചിട്ടില്ല ന്യൂസ് ബ്യൂറോ കാസർഗോഡ്